ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിഷുവിൻ്റെ ഐഡിയയെ പറ്റിയും വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെയാണ്, വിഷുക്കണി എപ്പോഴാണ് കാണേണ്ടത് എന്നതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ആഘോഷങ്ങൾ പലതും നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിലുള്ള ഐതിഹ്യത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു തലമുറയ്ക്ക്. വിഷുവിന് പിന്നിലുമുണ്ട് ഐതിഹ്യങ്ങൾ. പ്രധാനമായി രണ്ട് ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് എങ്ങനെയാണ്, അസുര രാജാവായ നരകാസുരൻ്റെ കൊടും ക്രൂരതകൾ സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് നമ്മൾ വിഷുവായി ആഘോഷിക്കുന്നത്. രണ്ടാമത്തേത് എങ്ങനെയാണ്, സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയതിൻ്റെ ആഘോഷമാണ് വിഷു എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്, രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിച്ചിരുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. രാവണനെ ഇഷ്ടപ്പെടാതിരുന്ന കാലത്ത് വെയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നുവെന്നാണ് കാരണം. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച ശേഷം മാത്രമേ സൂര്യൻ നേരെ കിഴക്കുദിച്ചു. ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷുവിൻ്റെ തലേന്ന് ഗൃഹപരിസരങ്ങളിലെ ചപ്പും ചവറുമെല്ലാം അടിച്ചു വാരി കത്തിക്കുന്നത് രാവണവധം കഴിഞ്ഞ് ലങ്കാ നഗരം ദഹിപ്പിക്കുന്നതിന് പ്രതീകമായിട്ടാണെന്നും വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് വിഷുവിന് പിന്നിലുള്ള രണ്ട് ഐതിഹ്യങ്ങൾ. വിഷു എന്നാൽ തുല്യമായത് എന്നാണ്, രാത്രിയും പകലും തുല്യമായ ദിവസം. അങ്ങനെ വരുമ്പോൾ രണ്ടു വിഷുവാണ്, മേടം ഒന്നും തുലാം ഒന്നും. ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിന് സംക്രാന്തി എന്ന് പറയും. സംക്രാന്തികളിൽ ഏറ്റവും പ്രധാനമായത് മഹാവിഷുവാണ്. ഈ വിശേഷ ദിവസങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആഘോഷിച്ചു വരുന്നതാണ്. കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു. മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും അന്നേ ദിവസം വിഷുവിനോട് സമാനമായ ആഘോഷങ്ങൾ നടത്താറുണ്ട്. ഭാരതത്തിൽ മുൻപ് നിലവിലിരുന്ന പഞ്ചാംഗ പ്രകാരമുള്ള വർഷാരംഭമാണ് ഈ ദിനം. കേരളത്തിൻ്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും. ഓണം വിരിപ്പു കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ വ്യത്യാസമാണ്. വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിഷുക്കൈനീട്ടം, വിഷുസദ്യ, വിഷുക്കളി എന്നിവ വിഷുവിനോട് അനുബന്ധിച്ച ആഘോഷങ്ങളാണ്. വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷുക്കണി ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുടുംബത്തിലെ മുതിർന്ന ഒന്നില്ലെങ്കിൽ മുത്തച്ഛിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആണ് വിഷുക്കണി ഒരുക്കുവാനോ അത് കാണിക്കാനുമുള്ള ചുമതല. തേച്ചൊരുക്കിയ ഓട്ടുരുളിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും. അപ്പോൾ കണിക്കൊന്ന വിഷുവിൻ്റെ ആ ടൈമിൽ മാത്രമാണ് പൂത്തു നിൽക്കലുള്ളൂ. പിന്നെ തൊടിയിൽ ഉണ്ടാവുന്ന ചക്ക, മാങ്ങ, പഴുത്തടയ്ക്ക, വെട്ടി, കൺമഷി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരത്തിൻ്റെ പാതിയും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത്. പല സ്ഥലങ്ങളിലും വിഷുക്കണി ഒരുക്കുന്നതിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. വിഷുക്കണിയിൽ പ്രധാനമായിട്ടും വേണ്ടത് കണിക്കൊന്നയാണ്. അതേമാതിരി തന്നെ കൃഷ്ണവിഗ്രഹം. കൃഷ്ണവിഗ്രഹത്തിൻ്റെ കൂടെ വേറെ വിഗ്രഹങ്ങൾ, വേറെ ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വയ്ക്കുന്നത് ഉചിതമല്ല. വിഷു എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കണി കണ്ട് ഉണരുന്ന ദിവസമാണല്ലോ. അപ്പോൾ കൃഷ്ണവിഗ്രഹമാണ് നമ്മൾ പ്രധാനമായിട്ട് വിഷുക്കണിയിൽ വയ്ക്കേണ്ടത്. പിന്നെ വാൽക്കണ്ണാടി വയ്ക്കുന്നത് ഈശ്വരനായ കൃഷ്ണനെ ഒരു സൈഡിലൂടെ കണ്ണാടിയിലൂടെ തന്നെയും കാണുക എന്നതാണ് അർത്ഥം. തൊത്തമസി എന്ന മഹനീയതയാണ് ഇതിന് പിന്നിൽ. നമ്മെ തന്നെ ഈശ്വരനായി ദർശിക്കുക എന്ന മഹനീയ ചിന്തയാണ് ഇത്. വിഷുക്കണി ദർശനം എന്നത് പരമപുണ്യമായ കാഴ്ചയാണ്. ഒരു വിഷുവിൽ തുടങ്ങി അടുത്ത വിഷു വരെ നീളുന്ന സത്കടങ്ങളെ കാംക്ഷിച്ചാണ് നാം കണി കാണുന്നത്. കണ്ണു തുറക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ ദർശനമാണ് അതുകൊണ്ടാണ് കണ്ണുകൾ പൊത്തിപ്പിടിച്ചു കൊണ്ടുവന്ന് നമ്മെ കണി കാട്ടണം എന്ന് പറയുന്നത്. കണ്ണു തുറന്ന് കാണുന്നത് ദീപപ്രഭയിൽ അലങ്കൃതമായി നിൽക്കുന്ന കൃഷ്ണനെയും കണിവസ്തുക്കളെയുമാണ്. ചിലയിടങ്ങളിൽ കുറിക്കോട്ടും ഗ്രന്ഥവും വെള്ളിപ്പണം, നാണയങ്ങൾ, അതേമാതിരി കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടോക്കിണ്ടിയും പുതിയ കസമുണ്ടും ഒക്കെ കണിയിൽ വയ്ക്കാറുണ്ട്. ഐശ്വര്യസമ്പൂർണമായ, അതായത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചക്രമണത്തിലേക്കുള്ള വികാസമാണ് അത്രേ സംഭവിക്കുക. അപ്പോൾ കണി കാണേണ്ട സമയം പുലർച്ചെ ഒരു 4 മണിയോടുകൂടിയാണ്. അപ്പോൾ തലേദിവസം നമ്മൾ കണി എല്ലാതെ ഒരുക്കി വെച്ച്, ത്രിസന്ധ്യയോടുകൂടി കണിയൊക്കെ ഒക്കെ ഒരുക്കി വെച്ച്, ഓട്ടുരുളിയിൽ ചക്ക, മാങ്ങ, ധാന്യങ്ങൾ ഇതൊക്കെ ഒരുക്കി വെച്ചിട്ട് നമ്മൾ കിടന്നിറങ്ങും. എന്നിട്ട് പുലർച്ചെ വീട്ടിലെ ഗൃഹതാത അമ്മയോ മുത്തശ്ശിയോ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് കണി കാണും. അതിനുശേഷം മറ്റുള്ളവരെ വിളിച്ചുണർത്തി പുറകിൽ നിന്ന് കണ്ണ് പൊത്തി കൊണ്ടുവന്നിട്ട് കണി കാണിക്കും. കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിൻ്റെ
കിഴക്കുവശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെ കണി കാണിക്കണം. അതിനുശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കുന്നു. പിന്നെ വിഷുവിൻ്റെ ഒരു ആചാരം എന്ന് പറയുന്നത് വിഷുക്കൈനീട്ടം ആണ്. കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷുക്കൈനീട്ടം. ആദ്യകാലങ്ങളിൽ സ്വർണം വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയിരുന്ന നാണയങ്ങളായിരുന്നു നൽകിയിരുന്നത്. വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത്. പ്രായമായവർ പ്രായത്തിൽ കുറവുള്ളവർക്കാണ് സാധാരണ കൈനീട്ടം നൽകുന്നത്. എങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്കും കൈനീട്ടം നൽകാറുണ്ട്. പിന്നെ വിഷുവിന് ഉണ്ടാക്കുന്ന ഒരു പ്രധാന വിഭവം എന്ന് പറയുന്നത് വിഷുക്കട്ടയാണ്. രാവിലെ പ്രാതലിനും വിഷുക്കട്ടയാണ് ഉണ്ടാക്കലുള്ളത്. നാളികേര പാലിൽ പുന്നെല്ലിൻ്റെ അരി വേവിച്ച് ജീരകം ചേർത്ത് വറ്റിച്ചാണ് വിഷുക്കട്ട ഉണ്ടാക്കുന്നത്. തൃശ്ശൂർക്കാർക്ക് വിഷുക്കട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വിഷുക്കട്ടയ്ക്ക് മധുരമോ ഉപ്പോ അങ്ങനെ ഉണ്ടാവാറില്ല. സാധാരണ ശർക്കരപ്പാലും കൂട്ടിയിട്ടാണ് വിഷുക്കട്ട കഴിക്കാറ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വിഷുക്കട്ടയ്ക്ക് പകരം വിഷുക്കഞ്ഞിയും ഉണ്ടാക്കലുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ സദ്യ. സദ്യയിൽ മാമ്പഴ പുളിശ്ശേരി നിർബന്ധമാണ്. ചക്ക എരിശ്ശേരിയോ ചക്ക പ്രഥമനോ കാണണം. ഓണസദ്യയിൽ നിന്ന് വിഷുസദ്യക്കുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. തൊടികളിൽ ചക്കയും മാങ്ങയും നിറഞ്ഞു നിൽക്കുന്ന കാലമായതുകൊണ്ടാണ്. അപ്പോൾ വിഷുവിന് നമ്മൾ ചക്ക എലിശ്ശേരി ചക്ക പ്രഥമൻ അതൊക്കെ ഉണ്ടാക്കല്. വിഷുവിൻ്റെ തലേന്നാൾ സംക്രാന്തിയാണ്. അന്ന് വൈകിട്ട് വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ കത്തിച്ചു കളയുന്നു, വീട് ശുദ്ധിയാക്കുകയും പുതിയ വർഷത്തെ വരവേൽക്കുകയും ആണ് ഇതിൻ്റെ ഉദ്ദേശം. അതോടെ വീടുകളിൽ പടക്കം പൊട്ടിച്ച് തുടങ്ങുകയും പാലപ്പടക്കം മാലപ്പടക്കം കമ്പിത്തിരി പൂത്തിരി മേശാപ്പൂത്തിരി മത്താപ്പൂ തുടങ്ങിയ നിറപ്പകിട്ടാർന്ന വിഷുപ്പടക്കങ്ങൾ കത്തിക്കുന്നത് കേരളത്തിൽ പതിവാണ്. ഇത് വിഷുനാൾ നാളിലും കാലത്ത് കണി കണ്ട ശേഷവും വൈകിട്ടും തുടരുന്നു. വിഷുവിനോടനുബന്ധിച്ച് അനവധി ആചാരങ്ങൾ കൃഷിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നു. ചാലിടൽ കർമ്മം, കൈക്കോട്ടുചാൽ, വിഷുക്കരിക്കൽ, വിഷുവേല, പത്താമുദയം എന്നിവ വിഷുവിനോടനുബന്ധിച്ച് നടത്തുന്ന ആചാരങ്ങളാണ്. ഇതിൽ ചാലിടൽ എന്ന് പറയുന്നത് വിഷുസദ്യയ്ക്ക് മുൻപായി നടത്തുന്ന ഒരു ആചാരമാണ്. വിഷു ദിവസം ആദ്യമായി നിലം ഉഴുതു മറിച്ച് വിത്ത് ഇടുന്നതിനെയാണ് ചാലിടൽ എന്ന് പറയുന്നത്. പിന്നെ കൈക്കോട്ടുചാൽ എന്ന് പറയുന്നത് വിഷുസദ്യയ്ക്ക് ശേഷം നടത്തുന്ന ഒരു ആചാരമാണ്. പുതിയ കൈക്കോട്ടിനെ കഴുകി കുറിത്തൊടി വെച്ച് കുന്നപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. അങ്ങനെയാണ് ഈ ചുരുക്കിയ കൈക്കോട്ട് വീടിൻ്റെ കിഴക്കു പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് പൂജിക്കുകയും അതിനുശേഷം കുറച്ച് സ്ഥലത്ത് കൊത്തിക്കിളയ്ക്കുന്നു. അങ്ങനെ കൊത്തിക്കിളച്ചതിൽ കുഴിയെടുത്ത് അതിൽ നവധാന്യങ്ങൾ പച്ചക്കറി വിത്തുകൾ എന്നിവ ഒരുമിച്ച് നടന്നു. അപ്പോൾ വിഷുവിൻ്റെ അന്ന് കൃഷി ഇറക്കിയാൽ ആ വർഷം മുഴുവനും അല്ലലില്ലാതെ കൃഷി ഇറക്കാം എന്നാണ് വിശ്വാസം. അപ്പോൾ ഇതൊക്കെയാണ് വിഷുവുമായി ബന്ധപ്പെട്ട കുറച്ച് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.